പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും വില കുറയുകയാണ് അപ്പോൾ കേന്ദ്രത്തിന് മനസ്സു വെച്ചാൽ നടക്കുമായിരുന്ന കാര്യം അങ്ങനെ ദുരിതക്കയത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടപ്പോൾ രാജ്യവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങളെ ഒന്നും ഈ കേന്ദ്ര സർക്കാർ കാണാതെ ഇരുന്നിട്ടും ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി സിമ്പിൾ ആണ് ഉത്തരം കഴിഞ്ഞ ദിവസം 30 നിയമസഭാ സീറ്റുകളിലേക്കും 4 ലോക്സഭാ സീറ്റുകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് അതിനു കാരണം കെട്ടിവച്ച കാശ് പോയി തങ്ങളുടെ ശക്തി ദുർഗം എന്ന് വിചാരിച്ചിരുന്ന ഹിമാചൽ പ്രദേശിൽ ദയനീയമായ തോൽവി ഉണ്ടായി അതെ ജനാധിപത്യത്തിന്റെ കരുത്ത് വോട്ടിന്റെ പവർ അതാണ് നരേന്ദ്രമോദി ഇപ്പോൾ വാലും പൊക്കി ഓടുന്നതിന് കാരണമായി മാറിയത് രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ ഫലമായിട്ടാണ് ഈ എക്സൈസ് തീരുവ കുറച്ചത് എന്ന് കോൺഗ്രസ്സുകാർ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു അവർ ജോജു ജോർജിനെ വരെ കളിയാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ എതിർത്തത് കണ്ടില്ലേ ഞങ്ങളുടെ സമരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് സമരം തുടങ്ങിയിട്ട് നാളു കുറേയായി ജനകീയ പ്രതിഷേധങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉയർന്നു തന്നെ നിൽക്കണം അതങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭരണകൂടത്തിന് അല്പമെങ്കിലും ഉളുപ്പ് തോന്നിയിട്ടെങ്കിലും അതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറാകും പക്ഷേ ഈ സമരം ഇത്രയും നാളായിട്ടും 110 രൂപയ്ക്ക് മുകളിലേക്ക് പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും ഒക്കെ എത്തിയിട്ടും ഒന്ന് അനങ്ങുക പോലും ചെയ്യാതിരുന്ന ഭരണകൂടത്തിന് ഒരു തിരിച്ചറിവുണ്ടാകുന്നതിന് കാരണമായത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ബംഗാളിൽ കയ്യിലുണ്ടായിരുന്ന 2 സീറ്റുകളിൽ പോലും കെട്ടിവച്ച കാശ് കിട്ടിയില്ല എല്ലായിടത്തും 4-ാം സ്ഥാനത്തോ 5-ാം സ്ഥാനത്തോ ആണ് ആ 4 ഇടങ്ങളിൽ 3 ഇടത്തും കെട്ടിവച്ച പണം പോയവർ ഹിമാചൽ പ്രദേശിൽ 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നയിടത്ത് കോൺഗ്രസുമായുള്ള നേർക്കുനേർ പോരാട്ടത്തിൽ അവർ വീണു അവിടുത്തെ നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിലെല്ലാം ദയനീയ പരാജയമേറ്റ് വാങ്ങേണ്ടി വന്നു ആകെ ബി ജെ പിക്ക് ആശ്വസിക്കാനുള്ള വക കിട്ടിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് അവിടെ അവരും അവരുടെ സഖ്യകക്ഷികളും ഏകപക്ഷീയമായ വിജയം നേടി അവിടെ മറ്റു ചില ഘടകങ്ങളുണ്ട് തനി വർഗീയത ദേശീയതയുടെ ആ പഴയ പ്രയോഗങ്ങൾ അതൊക്കെയാണ് അവിടെ ബി ജെ പി പ്രചരണായുധമാക്കിയത് പക്ഷേ ഹിമാചൽ പ്രദേശിൽ അത് ഓടിയില്ല കർഷകൻ്റെ കടുത്ത പ്രതിഷേധമുണ്ടായിരുന്നു ഇന്ധന വില വർധനവിനെതിരായിട്ടുള്ള വോട്ടർമാരുടെ പ്രതികരണമുണ്ടായിരുന്നു അവിടെ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥലമാണ് പശ്ചിമബംഗാളിൽ ബി ജെ പിക്കെതിരായിട്ടുള്ള ആ വികാരം തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായി വന്നു അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന് അവിടെ തൂത്തുവാരാൻ സാധിച്ചത് നിയമസഭാ സീറ്റിൽ വെറും 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ബി ജെ പിക്ക് അവിടെ കെട്ടിവച്ച കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ ദയനീയ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ എത്ര അഹങ്കാരം തലയ്ക്ക് പിടിച്ചവനും ഒരു നിമിഷം കുത്തിയിരുന്ന് ആലോചിക്കും ഈ പോക്കു പോയാൽ യു പിയും കിട്ടില്ല എന്ന് ആ ഭയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കച്ചിയിൽ തൊടാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയായി ഹിമാചൽ പ്രദേശിനെയും ബംഗാളിനെയും അവർ കാണുന്നു കർണാടകയിലും ബി ജെ പിക്ക് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു മധ്യപ്രദേശിൽ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു മറ്റ് 2 സീറ്റുകൾ ഒരെണ്ണം കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത് അവർക്കവിടെ 3-ൽ 2 എണ്ണം വിജയിക്കാനായി എങ്കിൽ പോലും പലയിടങ്ങളിലും ബി ജെ പിക്ക് കിട്ടിയ തിരിച്ചടി നൽകുന്ന സൂചന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് മാനേജർമാർ തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടാകുന്നത്